പുതിയ പുതിയ സ്റ്റുഡിയോ ആണ് ചേർത്തേ. യെസ് സ്റ്റുഡിയോ. എന്നെ നോക്കി തന്നെ വന്നെ. കാര്യം എന്താണെന്നറിയോ? അനക്ക് ജീവിതത്തിന്റെ രണ്ടറ്റങ്ങൾ നിങ്ങൾ ഇന്ന് കാണും. ഗൈസ്, അങ്ങനെ നമ്മൾ മറ്റൊരു വ്ലോഗിനായിട്ട് നമ്മളുടെ പുതിയ കൈഗർ വണ്ടിയിൽ ഇറങ്ങിയിരിക്കുകയാണ്. ഇന്ന് നമ്മൾ ശരത്തിനെ മരത്തിനെ കാണാൻ പോകുന്നത്. ആൻഡ് ട്വിസ്റ്റ് ഉണ്ട്, ശരത്തിനെ മരത്തിനെ കാണാൻ നമ്മൾ ആസ്റ്റർ മെഡ് സിറ്റി ഹോസ്പിറ്റലിലേക്കാണ് പോകുന്നത്. കാര്യം ശരത്ത് അവിടെ അഡ്മിറ്റഡ് ആയിരുന്നു, അവന് ചെറിയ പനിയും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഇന്ന് അവർ ഡിസ്ചാർജ് ആവുകയാണ്. ആൻഡ് നമ്മുടെ വണ്ടിയിലാണ് ഡിസ്ചാർജ് ചെയ്ത ഐശ്വര്യമായിട്ട് അവരെ നമ്മൾ വീട്ടിലേക്ക് ആക്കാൻ പോവുകയാണ്. അപ്പോൾ അവരെ വണ്ടി കാണിക്കണം. ആൻഡ് ബൈ ദ വേ, നമ്മൾ വണ്ടിക്ക് പേരിട്ടിട്ടില്ല. സാധാരണ ട്രെൻഡാണല്ലോ, യൂട്യൂബേഴ്സ് ആര് വണ്ടി എടുത്താലും വണ്ടിക്ക് ഒരു പേരുണ്ടാവും. അപ്പോൾ നിങ്ങൾക്കറിയാം, ഇത് കൈഗർ സ്റ്റെൽത്ത് ബ്ലാക്ക് കളറാണ്. അപ്പോൾ വണ്ടിക്ക് എന്തെങ്കിലും പേര് സജഷൻ ഉണ്ടെങ്കിൽ നിങ്ങളും കൂടി കമൻറ്റ് ചെയ്യുക, അതും കൂടി ഞാൻ നോക്കാം. എന്തായാലും നമ്മൾ ഈ വ്ലോഗിൽ വണ്ടിക്ക് പേര് കൺഫേം ചെയ്യുന്നില്ല, അടുത്ത വ്ലോഗിൽ കൺഫേം ആക്കുക ഇതിൻ്റെ കമൻസും കൂടി നോക്കിയിട്ട്. അപ്പോൾ നമ്മളിപ്പോൾ കണ്ടെയ്നർ റോഡിൽ ഞാൻ ഒരു സൈഡിൽ നിർത്തിയിട്ടാണ് ഇൻട്രോ എടുക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ ആസ്റ്റർ മെഡ് സിറ്റിയിൽ പോയി ശരത്തിനെ മരത്തിനെ കാണാം. ലെറ്റ്സ് ഗോ. യോ ഗൈസ്, ശരത്തിനെ മരത്തിനെ കിട്ടിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഗൈസ്, നമുക്ക് പുറത്തുപോയി അവന്മാരെ വരവേറ്റിട്ട് വരാം. യോ ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, റെനോ കൈഗർ സ്റ്റെൽത്ത് ബ്ലാക്ക്, എങ്ങനെയാണ്ടാ? പടക്കം ബഷീറിനെ പോലെ കണ്ടിട്ടില്ലായിരുന്നല്ലേ വകേറി. ഇനി എല്ലാം വണ്ടിക്കകത്ത് കയറിയിട്ട് എങ്ങനെയുണ്ട് സാധനം? എല്ലാം സെറ്റ് ചെയ്ത് നീ വെച്ചോക്ക്. ഗൈസ്, അപ്പൊ ഫസ്റ്റ് തന്നെ ഞാൻ ഇതുവരെ സെർച്ച് ചെയ്തിട്ട് ഐ മീൻ ചെക്ക് ചെയ്തിട്ടുള്ള ഫീച്ചർ ചെക്ക് ചെയ്യാൻ പോവാണ്. വയർലെസ് ചാർജിങ് വെച്ച് നോക്കേടാ, അവന്റെ ഫോൺ വയർലെസ് ചാർജിങ് ഉള്ളതാണ് ഭരത്തിന്റെ. യേ, ചാർജിങ് 10% ഉള്ളു, ഇനി ഒന്നുമില്ല, വെറുതെ വെച്ചാ മതി, സക്സസ് അല്ലേ. എടാ, നിനക്ക് എങ്ങനെയുണ്ട് ഇപ്പൊ? എന്താ പേടിച്ചോ? എന്താ ശരിക്കും എന്താ പറ്റിയത്? ആണോ സീനാണോ? ആണല്ലേ, വണ്ടി കളർ നൈസ് അല്ലടാ. നമ്മളവിടെ ഷോറൂമിൽ ചെന്ന് നോക്കിയപ്പോഴേ അല്ലേ, സത്യം പറഞ്ഞാൽ അറിയാലോ, യൂട്യൂബേഴ്സ് വണ്ടി എടുത്ത് കഴിഞ്ഞാൽ പേരിട്ടുള്ള ഒരു ചടങ്ങുണ്ട്. അപ്പൊ കഴിഞ്ഞിട്ടില്ല, ഞാൻ നിങ്ങളോട് കൂടെ സജഷൻ ചെയ്ത് ഞാൻ വീഡിയോയിലും ചോദിച്ചിട്ടുണ്ട് കമന്റ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ഡാർക്ക് നൈറ്റ് നിറേ വേണ്ട ഓറാവും. നൈസായിട്ട് നമുക്ക് ഇവിടുന്ന് മൂവ് ചെയ്യാം. ഗൈസ്, അങ്ങനെ നമ്മൾ കൈഗർ എടുത്തിട്ട് ഇപ്പോഴാണ് കണ്ടെയ്നർ റോഡിലേക്ക് വരുന്നത്. ഇപ്പൊ ഇവിടെ ഇട്ട് നമ്മളിപ്പോ സ്പോർട്സ് മോഡിൽ ഓടിച്ചോണ്ടിരിക്കുകയാണ്. പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, ഇടയ്ക്ക് പൊക്കോ എന്ന ആഴ്ചയും വരുന്നുണ്ട്, ശരിക്കും അങ്ങോട്ട് ചവിട്ടാൻ പറ്റുന്നില്ല. എന്നാലും സ്പോർട്സ് മോഡിൽ ഇടുമ്പോ അത്യാവശ്യം നല്ല ഡിഫറൻസ് ഉണ്ട്, അറിയാൻ പറ്റുന്നില്ലടാ. ചവിട്ടുമ്പോൾ ഉള്ള ആ ഒരു കുതിപ്പുണ്ട്. അതുമല്ല, സ്റ്റിയറിംഗിന്റെ ഒരു സെറ്റപ്പ് മാറുന്നുണ്ട് കേട്ടോ. സ്റ്റിയറിംഗ് നല്ല കുറച്ച് വെയിറ്റ് വരുന്നുണ്ട്, അപ്പൊ നമുക്ക് ടൈറ്റ് ആവും. അപ്പൊ സ്പീഡിൽ അതെ, അപ്പൊ കുറച്ചുകൂടെ നല്ല കോൺഫിഡൻസ് കിട്ടും, നല്ല സ്പീഡിൽ പോകും. ഇപ്പൊ 80 കിലോമീറ്ററിലാണ് പോകണം. നോർമൽ മോഡിൽ ഇട്ട് കഴിഞ്ഞാല് പക്ക ഇതാവും, ലൈക്ക് സ്റ്റിയറിംഗ് ലൈറ്റ് ആവും. നമുക്ക് യൂ ടേൺ ഒക്കെ എടുക്കാൻ നല്ല സിമ്പിൾ ആയിട്ട് എടുക്കാം. എന്തായാലും നമുക്ക് ഇവിടെ നേരെ വിടാൻ ടോള് വരാൻ പോകില്ലേ, ടോള് കൊടുക്കൂല. കാര്യം ഫാസ്റ്റാക്കി റീചാർജ് ചെയ്തിരിക്കണേ, പക്ഷെ വെറുതെ എന്തിനാ അവിടെ നീ അടുത്ത യൂ ടേൺ അടിക്കുക. കണ്ടെയ്നർ റോഡിൽ പിന്നെ വേറെ പ്രശ്നമുണ്ട്, ഒരു യൂ ടേൺ ഇല്ല, പിന്നെ രണ്ട് കായലും കഴിഞ്ഞിട്ടാണ് അടുത്ത യൂ ടേൺ. പക്ഷെ ഇതിലെ പണ്ട് ഞാൻ കോളേജിലൊക്കെ പഠിക്കുമ്പം ബൈക്കിന് വരുമായിരുന്നു, അത് നൈസ് ഒരു ഫീലാണ്. അതുപോലെ സൈക്കിളെ ഓട്ടാനും, സൈക്കിളാകുമ്പോൾ ഈ പൊക്കം താഴ്ച നമുക്ക് പ്രശ്നമല്ലല്ലേ. സൈഡിൽ ഇങ്ങനെ സീനറി ഒക്കെ കണ്ട് അത് കിട്ടുന്നുണ്ടോ? നല്ല ക്ലൈമറ്റ്, നൈസ് ക്ലൈമറ്റ് അല്ലേ. നമുക്ക് വേണ്ട ജസ്റ്റ് ഒന്ന് ഇറങ്ങാമല്ലോ, രണ്ട് ഷോട്ട് എടുക്കാം, എവിടെയെങ്കിലും ഒന്ന് നല്ലൊരു സ്ഥലത്ത് നിർത്തിയിട്ട്. ഗൈസ്, അങ്ങനെ നമ്മൾ ജസ്റ്റ് വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിരിക്കുകയാണ്. ഓ നൈസ് ലുക്ക് കേട്ടോ, വണ്ടി ഇവിടെ കിടക്കുന്നുണ്ട്. ആൻഡ് ബൈ ദ വേ, ഇവിടെ നോക്കൂ, കായൽ, നമ്മൾ കൊച്ചി കായലിന്റെ സൈഡിൽ വന്നിരിക്കുകയാണ്. നൈസ് ഫീലാണ്, ഈ റോഡ് ഒരു രക്ഷയില്ലാത്ത ഫീലാണ്. ആകെ ഇതിന്റെ ഒരു അശാസ്ത്രീയ കൺസ്ട്രക്ഷൻ അല്ലേടാ, മറ്റേ പൊക്കം താഴ്ചയുള്ള കൺസ്ട്രക്ഷൻ ഒഴിച്ചു കഴിഞ്ഞാൽ പക്ക ഫീലുള്ള അല്ലേ. ആ അതെ അതെ, അവിടെ ഐസ്ക്രീം ഷോപ്പൊക്കെ ഉണ്ട്, നല്ല രസമാണ്. പിന്നെ നല്ല കാറ്റാണ്, ഞാൻ പണ്ട് സൈക്കിൾ വെട്ടിക്കൊണ്ടിരുന്ന സ്ഥിരം വന്നോണ്ടിരുന്ന ഒരു സ്ഥലമാണിത്. ഗൈസ്, അങ്ങനെ നമ്മൾ ശരത്തിനെയും മരത്തിനെയും വീട്ടിലാക്കി. ആക്ച്വലി സംഭവം എന്താണെന്ന് വെച്ചാൽ, ശരത്തിന് ജസ്റ്റ് ഇപ്പം ഇന്ന് ഡിസ്ചാർജ് ചെയ്തല്ലേ ഉള്ളൂ, അവന് കുറച്ചുകൂടെ റെസ്റ്റ് വേണം. അതുകൊണ്ട് ഞാൻ അവൻ ഒത്തിരി കറക്കാനായിട്ട് നിന്നില്ല. നമ്മൾ ശരിക്കും കണ്ടെയ്നർ റോഡിൽ നിന്ന് നേരെ അവർ വീട്ടിൽ പോയി, വീട്ടിലാക്കി. ശരത്തിനെയും മരത്തിന് അച്ഛനൊക്കെ വന്ന് വണ്ടിയൊക്കെ കണ്ടു, അമ്മയെ കണ്ടു, എല്ലാവരും ഹാപ്പി. അപ്പം അത് കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ തിരിച്ചെത്തി. ആൻഡ് ബൈ ദ വേ, നിങ്ങൾ ഇങ്ങോട്ട് നോക്കൂ, കുറച്ച് ദാരിദ്ര്യം ഫീൽ ചെയ്യുന്നില്ലേ, മെസ്സിയായിട്ട് കിടക്കുന്നില്ലേ? പക്ഷേ ഇനി നിങ്ങൾ ഞെട്ടും. കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ കുറച്ച് ദിവസം മുന്നേ പറയുന്നുണ്ടായിരുന്നല്ലോ, നമ്മുടെ പോഡ്കാസ്റ്റിന് വേണ്ടിയിട്ട് വാള് സ്റ്റിക്കറൊക്കെ അടിച്ച് ഇവിടുത്തെ ഒരു മൂഡ് മാറ്റാൻ പോകണം. ആക്ച്വലി ഇന്ന് അതിൻ്റെ വർക്ക് ഇവിടെ ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെ രാവിലത്തെ അവസ്ഥ നിങ്ങളിപ്പോൾ ഈ കാണുന്നതാണ്. രാവിലെ ഞാൻ പോയപ്പോൾ അതിൻ്റെ പണി സ്റ്റാർട്ട് ചെയ്തായിരുന്നു. ഞാനിപ്പോൾ തിരിച്ച് വന്നപ്പോൾ അത് കംപ്ലീറ്റ് ആയി. ഇപ്പോൾ സത്യം പറഞ്ഞ എൻ്റെ റൂമിൻ്റെ അവസ്ഥ എന്താണെന്ന് വെച്ചാൽ, ഒരു സൈഡ് ദാരിദ്ര്യം, മറ്റേ സൈഡ് ലക്ഷറിയാണ്. അപ്പോൾ ആ സ്റ്റിക്കർ ചെയ്തത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ പോവാണ്. ഇൻ 3, 2, 1.
എന്റെ അമ്മോനെ ഗൈസ്, നിങ്ങൾ നോക്കൂ, ഇത് ആക്ച്വലി ആ ഒരു ബോർഡർ അവിടെ കുറച്ച് വെട്ടമുള്ളതുകൊണ്ട് നമ്മൾ ആ ഒരു ഭാഗം ഒഴിച്ചിട്ട് കാര്യം. ഞാൻ അപ്പോൾ പോഡ്കാസ്റ്റ് വീഡിയോ എടുക്കുമ്പോഴും എന്തായാലും ആ മുകളിൽ വരെ ഒന്നും വരാൻ പോകുന്നില്ല. പക്ഷേ ഈ ഒരു ഫ്രെയിം ഇതേ നിങ്ങൾ ഇങ്ങനെ കണ്ടു കഴിഞ്ഞുണ്ടല്ലോ, ഉഫ്, ഏതൊരു കിടിലൻ ഓഫീസ് പോലെ. എനിക്ക് ഈ ഒരു സ്റ്റിക്കർ നല്ല ക്വാളിറ്റി ഉണ്ട്. ഇത് ആക്ച്വലി വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ പ്രതീക്ഷയിലും അടിപൊളിയായത് സ്റ്റിക്കറാണ് ഒട്ടിച്ചിരിക്കുന്നത്. പക്ഷെ കണ്ടാൽ ശരിക്കും നമ്മൾ ആ വാളിൽ പെയിൻറ്റ് ചെയ്ത പോലെ ഒരു ഇതിൽ തന്നെയാണ് ഇരിക്കുന്നത്. ആൻഡ് ഇത് സ്റ്റിക്കർ ചെയ്ത ആൾക്കാർ നല്ല ഫിനിഷിംഗ് ഓടെ, ആകെ ഒറ്റ ഒരാളാണ് വന്നത്. അയാൾ വന്നിട്ട് നല്ല രീതിയിൽ നല്ല ഫിനിഷിങ്ങോടുകൂടി തന്നെ ചെയ്തിട്ടുണ്ട്. ഒറ്റ നോട്ടത്തിൽ കണ്ടു കഴിഞ്ഞാൽ ഭീകര ലുക്കാണ്. ഇപ്പം ശരിക്കും സത്യം പറഞ്ഞാൽ നിങ്ങൾ ഈ വീഡിയോ കാണുന്നതിലും കിടിലമാണ് നേരിട്ട് കാണാനായിട്ട്. എൻ്റെ ഫോൺ അത്ര ജസ്റ്റിസ് ചെയ്യുന്നില്ല ഇതിൻ്റെ റിയൽ വിഷ്വലിനോട്. അപ്പോൾ നിങ്ങൾക്ക് ഈ സ്റ്റിക്കർ ചെയ്ത ആൾക്കാർ ഇവർ എറണാകുളത്താണ്, എറണാകുളത്തെ എടപ്പള്ളിയിലാണ് അവരുടെ ഓഫീസുള്ളത്. നിങ്ങൾക്കും ഇതുപോലെ വീട്ടിൽ ഇങ്ങനത്തെ സ്റ്റിക്കർ ചെയ്യാൻ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഞാൻ അവരുടെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, വിളിച്ചാൽ മതി. ഇതുപോലെ നല്ല ഫിനിഷിങ്ങിൽ അവർ ചെയ്ത് സെറ്റാക്കി തരും. ഇനി അടുത്തൊരു സംഭവം കൂടെയുണ്ട്. ഗോപാക്കേ സംഭവനോട് ഞാൻ ഇന്നിങ്ങോട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട്, അവരിത് കണ്ടിട്ടില്ല. അപ്പോൾ അവർ കയറി വരുമ്പോൾ ഇത് കാണിക്കും പെട്ടെന്ന്. എന്നിട്ട് അന്നേരം അവരുടെ റിയാക്ഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. വരാമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഓൾറെഡി കുറേ സമയം, ഇപ്പോൾ രാത്രി 11 മണിക്കാണ് ഞാൻ ഇപ്പോൾ ഷൂട്ട് ചെയ്യുന്നത്. കുറച്ച് സമയം കഴിയുമ്പോൾ വരുമായിരിക്കും, നമുക്ക് റിയാക്ഷൻ എന്താന്ന് നോക്കാം. A few moments later. Yo guys, go back and shampoo in the house. പുതിയ സ്റ്റുഡിയോ ആണ് ചേർത്തേ. യെസ് സ്റ്റുഡിയോ. എന്നെ നോക്കി തന്നെ വന്നെ. കാര്യം എന്താണെന്നറിയോ, അനക്ക് ജീവിതത്തിന്റെ രണ്ടറ്റങ്ങൾ നിങ്ങൾ ഇന്ന് കാണും. ആറ്റല്ല, നേരെ അങ്ങോട്ട് ഫേസ് ചെയ്തോട്ടോ വന്നിട്ട്. അങ്ങോട്ട് നോക്കിക്കണം, തിരി ഞാൻ പറഞ്ഞ നേരം തിരിഞ്ഞു നോക്കരുത്. അങ്ങോട്ട് ഫേസ് ചെയ്യാം. ഇതിപ്പോ എങ്ങനെ 3-2-1 പറയുമ്പോ ഒറ്റ നോട്ടം ആയിരിക്കണം തിരിഞ്ഞെ. ഓക്കെ, 3-2-1 ഗോ. അല്ലല്ല, അത് അവിടെ അങ്ങനെ ആ ബോർഡർ ഒട്ടിക്കാൻ പാടാണ്. അപ്പൊ അവിടെ നിന്ന് താഴെ നമുക്ക് വീഡിയോയിൽ ഇത്രയല്ലേ വരുള്ളൂ. അപ്പൊ ഇപ്പൊ അത് ഉണങ്ങാൻ ഒരു ദിവസം കൊടുക്കേ, കൊറേ പറക്കരുത്. പക്ഷെ നല്ല ഫിനിഷിംഗ് അല്ലേ, അടിപ്പ സാധനല്ലേ. ഇനി ഇതാണ് ഞാൻ വന്നത്. ഇവിടെ വാ, ഇവിടെ അങ്ങോട്ട് നോക്കിയ നല്ലൊരു ഒരു ഓഫീസ് സെറ്റപ്പ് പോലെ ഇല്ലേ. പിന്നെ എന്തായിരുന്നു പരിപാടി, എന്തുകൊണ്ടാണ് രാത്രി 12 മണി ആയത്? വയസ്സുണ്ടോ? 11:50. അതെ, ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, ഗോവക്ക് നാളെ തിരിച്ചു പോവാണ്. വിഷ് യു ഹാപ്പി ജേണി. കുഴപ്പമില്ല, നമുക്ക് നാളെ കൊണ്ടുപോകാം. അതുകൊണ്ടാണോ ഞാൻ വരുന്നുണ്ട് ചെന്നൈക്ക്. നിനക്ക് എപ്പോഴാവധി ഉള്ളതെന്ന് വെച്ചാല് നീ ഒരു തിങ്കളാഴ്ച ലീവ് എടുക്കണേ. ഏതെങ്കിലും തിങ്കളാഴ്ച എച്ച് ഡി എഫ് സി കാണുകയാണെങ്കിൽ ശംഭു ഏതോ ഒരു തിങ്കളാഴ്ച അവധി ആയിരിക്കും. പോരെ, എന്താ എച്ച് ഡി എഫ് സി? ആ വന്ന് മതി. അതെ, 24-ാം തീയതി ദീപാവലിയാ. പിടിച്ചിരിക്കട്ടെ, അത് വേണ്ട. അല്ല, ദീപാവലിക്ക് ചെന്നൈ പോകാൻ കൊള്ളൂല. പടക്കം ഒരു സെക്കൻഡ് പോലും ഉണ്ടാവില്ല. എടാ, ചെന്നൈ പോകാൻ ഒരു ദിവസം കിട്ടണ്ടേ? നിനക്ക് ഒരു സെക്കൻഡ് സാറ്റർഡേ ഉള്ളപ്പോ തിങ്കളാഴ്ച കൂടി ലീവ് എടുത്താല് ശനി ഞായർ തിങ്കൾ കിട്ടിയില്ലേ? ആ കുഴപ്പമില്ല, ഒരു സാറ്റർഡേ ലീവ് എടുത്താൽ മതി. അപ്പോ ഗോവാക്കനെ അപ്പൊ നാളെ നമുക്ക് ഏത് റെയിൽവേ സ്റ്റേഷൻ? ടൗണിന്നാണോ? ഏതാ ട്രെയിൻ? മറ്റേ ഇതാണോ പുറച്ചിത്തല ഇവർ? അത് മറ്റേ ഇതിന്റെ പേരാണല്ലോ അല്ലേ, റെയിൽവേ സ്റ്റേഷൻ പേരാണ്. ആ ട്രെയിൻ ആ പേരിലില്ല അല്ലേ. ഒരു മിനിറ്റ്, ടേബിളിൽ എന്താ ഉറുമ്പാണോ? അത് എങ്ങനെ വന്ന്? ഞാൻ കൊല്ലാറില്ല, കൊന്നാണല്ലേ ശീലം. ചെന്നൈ പോയ പിന്നെ വൈൽഡായി കേട്ടാ, എല്ലാം മനസ്സിലാണ്ട. ആ മുടിയുടെ കളർ കാണിച്ചേ. ഞാൻ ഈ കളർ അടിക്കണമായിരുന്നല്ലേ. എന്റെ ഒരു കുറവും കൂടെ ഉള്ളു, ഇപ്പോഴേ പടക്കം ബഷീർ എന്ന് പറയണത്. അതുമില്ല, എന്റെ പടക്കം ബഷീർ എന്ന് കളിക്കണം. ഓക്കെ ഗൈസ്, അപ്പൊ ഈ ഒരു വീഡിയോ എന്തായാലും ഇത്രേ ഉള്ളൂ. ഇതുണ്ട് നമ്മളുടെ സ്റ്റുഡിയോ സെറ്റപ്പ്, ബാക്ക്ഗ്രൗണ്ട്. ഞാൻ പിന്നെ ഞാൻ പെട്ടെന്ന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിരിക്കുന്നുണ്ടോ നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ, ഇൻസ്റ്റാഗ്രാം ബോണോണി ഇൻസ്റ്റാഗ്രാമിന്റെ ബർത്ത്ഡേയാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു വിഷ് വീഡിയോ പോലെ അയക്കണമെന്ന് അങ്ങ് മെറ്റേന്ന് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ കുറച്ച് സ്റ്റാൻഡേർഡ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്. അതെ അതെ, പക്ഷേ ആൻഡ് ബൈ ദ വേ, ഞാൻ പറഞ്ഞ പോലെ സ്റ്റിക്കർ അടിക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഈ വ്ളോഗ് ഇത്രേ ഉള്ളൂ. ഇനി നമുക്ക് കുറച്ച് വെടിച്ചില്ല സാധനങ്ങൾ, നമുക്ക് വണ്ടിക്ക് പേരിട്ടിട്ടില്ല, വണ്ടിക്ക് നമ്മൾ പേരിടുന്നത് അടുത്ത വ്ളോഗിലാണ്. ആൻഡ് സ്റ്റേ ട്യൂൺഡ് ഫോർ ദാറ്റ്. അപ്പോൾ ഈ വ്ളോഗിൽ ഇത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല പറയാം. അപ്പോൾ അങ്ങനെ അപ്പോൾ നാളെ കൊണ്ടാക്കാൻ നേരം നമുക്ക് കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് നമ്മൾ സ്റ്റേഷൻ വ്ളോഗ്സ്. ഐ വിൽ സീ യു ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ. അണ്ടിൽ ദെൻ, യു ടേക്ക് കെയർ.
Thank you.